عن عبد الله بن مسعود رضي الله عنه قال جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله كيف تقول في رجل أحب قوما ولم يلحق بهم؟ قال رسول الله صلى الله عليه وسلم المرء مع من أحبه بأبي وأمي أنت يا خير الورى وصلاة ربي والسلام معترى. يا خاتم الرسل الكرام محمد بالوحي والقرآن كنت مطهرا لك يا رسول الله صدق محبة وبفيضها شهد اللسان وعبرا لك يا رسول الله صدق محبة فقد محبة من على وجه الثرى لك يا رسول الله صدق محبة لا تنتهي أبدا ولن تتغيرا നമ്മുടെ മദ്രസയിലെ സദർ മുഅല്ലിം അരവിദാരിം ഉസ്താദ് അവർകളെ, അതുപോലെ മറ്റുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹു പൊരുത്തപ്പെടുന്ന വളരെ ഖൈറായ ഒരു പ്രവർത്തനമായി അർഹമുർ റഹീമായ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇത് കാരണമായി പ്രവാചക സ്നേഹം വർദ്ധിക്കുന്നവരും പ്രവാചകന്റെ ഇഷ്ടം തിരിച്ച് കരഗതമാക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന സൽജനങ്ങളുമായി മാറാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ തമ്പുരാനെ. അതുപോലെ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ അഹോരാത്രം ഇതിനു വേണ്ടി കഠിനമായി പ്രയത്നിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ ഇന്നലെയും ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പാഞ്ഞു നടന്ന ഒരുപാട് ചെറുപ്പക്കാർ, യുവാക്കൾ, അതിലുപരി മാസങ്ങളോളമായി പിഞ്ചു മക്കളുടെ പിന്നാലെ ഇതിനു വേണ്ടി ഈ സദസ്സിനെ ഗംഭീരമാക്കാനും മനോഹരമാക്കി തീർക്കാനും വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പ്രിയപ്പെട്ട നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും അതിലുപരി അർഹമുർ റഹീമായ തമ്പുരാനെ അവർക്ക് നീ ദുന്യാവിലും ആഖിറത്തിലും ഖൈറ് നൽകണേ തമ്പുരാനെ. പ്രവാചക സ്നേഹത്തിന്റെ പ്രകടനങ്ങളിൽ വളരെ മികവുറ്റ പ്രകടനങ്ങളാക്കി ഞങ്ങളുടെ സ്നേഹങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാന്ദർഭികമായി ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഇന്നൊരു പുതിയ കടയുടെ ഉദ്ഘാടനമാണ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ അവരാരാണെന്ന് അറിയുന്ന തമ്പുരാനെ, അദ്ദേഹത്തിന്റെ കടയിൽ ഖൈറും ബറക്കത്തും നിഅമത്തും നൽകണേ തമ്പുരാനെ. നമ്മുടെ മഹലിലെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായി സഹകരിക്കുന്ന ഒരു പ്രവാസിയാണ് അള്ളാഹുവെ, അദ്ദേഹത്തിന് നിഅമത്തുകൾ അധികരിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പ്രവാസികളെയും നീ സഹായിക്കണേ അള്ളാഹ്. അവരുടെ മുഴുവൻ ഏർപ്പാടുകളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ഈ വിനീതനിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ആദ്യമായി ഈ സദസ്സിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമാകുന്ന വാക്യത്തിൽ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. രണ്ടാമതായി, ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഒരു മധുഹുർ റസൂൽ പ്രഭാഷണം നടത്തണം എന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ എന്നെ അറിയിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിന്റെ ഒരു മനോഹാരിത എന്നുള്ളത് പ്രവാചകനെ പറ്റി അല്പമെങ്കിലും പാടിയും പറഞ്ഞും പുകഴ്ത്തുക എന്നുള്ളതാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി
എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകാത്ത വിധം ലോകത്ത് നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് പ്രശംസകരും ഒരുപാട് വലിയ വലിയ മഹോന്നതന്മാരായ ആളുകളും എല്ലാവരും പ്രവാചകരെ പറ്റി പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവരെല്ലാം പരാജയത്തിന്റെ വക്കീലായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പ്രവാചകരെ പറ്റി വിശദീകരിക്കാൻ ലോകത്തൊരാൾക്കും തന്റെ നാവുകൾ കൊണ്ടോ തന്റെ തൂലികൾ കൊണ്ടോ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഒരു കവി തന്റെ കവിതയിലൂടെ മനോഹരമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രത്തോളമുള്ള പ്രവാചകന്റെ മധുഹുകൾ എങ്ങനെയാണ് എന്ന് പ്രിയപ്പെട്ട ആ കവി തന്റെ കവിതയിലൂടെ ആലപിക്കുന്നുണ്ട്. ബലഗൽ മുത്താഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും ഇശാര മാ ഊതി ബിമാ ഫിൽ ബാലിബാൽ. ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഒരുപാട് പ്രശംസകരായ ആളുകൾ, ലോകത്തെവിടൊക്കെയാണോ പ്രശംസിക്കാൻ കഴിവുള്ള ആളുകൾ, തന്റെ നാവുകൾ കൊണ്ടാകട്ടെ, തന്റെ കരങ്ങൾ കൊണ്ട്, തന്റെ തൂലികകൾ കൊണ്ടുമാകട്ടെ, എല്ലാം അവരുടെ കഴിവുകളെ അവർ പരമാവധി പ്രവാചകന്റെ മധുഹുകൾ പറയാൻ ഉപയോഗിച്ചു. പക്ഷേ ഒരാൾക്കും എത്തിച്ചേരാൻ സാധ്യമായില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെയും ഔന്നിത്യത്തിന്റെയും എത്രയോ പടികൾക്ക് താഴെ മാത്രമേ അവർക്ക് എത്താൻ സാധ്യമായിട്ടുള്ളൂ. പ്രവാചകൻ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാട് എണ്ണമുണ്ട്, അളവറ്റതാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ ലോകത്തെ ഒരു മനുഷ്യനും സാധ്യമല്ല. അത്തരത്തിൽ പ്രവാചകർക്ക് അല്ലാഹു നൽകിയ ബഹുമതികളും ആദരവുകളും എല്ലാം ഒരു മനുഷ്യന് തന്റെ വാക്കുകളിലൂടെ തീർക്കാൻ സാധ്യമല്ലെന്ന് കവി നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകർ നാം കരുതിയതിലും എത്രയോ അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകനെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ജീവിതം തള്ളി നീക്കിയിരുന്നു. ഒരുപാട് സ്വഹാബാക്കൾ പ്രവാചകനോടുകൂടെ തന്റെ ജീവിതം തള്ളി നീക്കിയവരായിരുന്നു. എത്രത്തോളം തന്റെ കുടുംബങ്ങളെയും മറ്റുള്ളതുമെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അവർക്ക് സദാസമയവും പ്രവാചക സാമീപ്യം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ പിന്നിൽ പ്രവാചകന്റെ കഴിവും പ്രവാചകന് മറ്റുള്ളവരുമായുണ്ടായിരുന്ന സ്വാധീന ശക്തിയും എത്രയാണെന്ന് മനസ്സിലാക്കണം. സ്വന്തം ഭാര്യമാരെയും സ്വന്തം കുട്ടികളെയും സ്വന്തം കുടുംബങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് പ്രവാചകന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ അവർ സന്നദ്ധരാവുകയാണ്. മഹാന്മാരായ ഒരുപാട് സ്വഹാബാക്കൾ ഉണ്ടല്ലോ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രഥമ മുഅദ്ദിനായി തിരഞ്ഞെടുക്കപ്പെട്ട കാപ്പിരികളുടെ നേതാവായിരുന്നെങ്കിലും പ്രവാചകർ ഔന്നിത്യത്തിന്റെ പടവുകൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കയറ്റി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചക സ്നേഹമെല്ലാം നമുക്ക് വലിയ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. ഈ കുട്ടികളൊന്നും ഉണ്ടാകുന്ന വലിയ കാര്യം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനെ അതിയായി സ്നേഹിച്ചവരാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ വിട പറഞ്ഞ ദിവസത്തിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പങ്കു വിളിക്കുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ് തന്റെ ഭാഗ്യനെ പ്രവാചകന്റെ നാമങ്ങളിലൂടെ പൂർത്തീകരിക്കാൻ സാധ്യമാകാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് നിർത്തുകയാണ്. അതോടുകൂടെ ഷാമിലേക്ക് തന്റെ രാജ്യം തന്നെ മാറ്റുകയാണ്. മദീന എന്ന ഈ സാമ്രാജ്യത്തിൽ പ്രവാചകന്റെ റൂഹില്ലാതെ, പ്രവാചകന്റെ ജീവിതമില്ലാതെ പാവപ്പെട്ട ബിലാലിനെ മദീനയിൽ താമസിക്കാൻ സാധ്യമല്ലെന്ന് പറയുകയാണ്. ഒരു റസൂലുള്ളാഹി ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞപ്പോഴേക്ക് ആ രാജ്യം തന്നെ വിട്ടുപോയി എന്നുള്ളതാണ്. ഇവിടെയൊന്നുമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ഭുതം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. തന്റെ അവസാന നിമിഷം എത്തി നിൽക്കുന്ന സമയത്ത്, മരണത്തിന്റെ വെപ്രാണം എത്തി നിൽക്കുന്ന സമയത്ത്, മരണത്തിന്റെ ശക്തമായ വേദനകളെ പുൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, തന്റെ പ്രിയതമയായ ഭാര്യ തന്റെ കൂടെയുണ്ട്. തന്റെ സ്നേഹം തുളുമ്പുന്ന ഭാര്യ സമീപത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് ഈ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, വാ മുസീബത്ത, എന്തൊരു കഷ്ടമാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അന്ത്യനിമിഷങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. മരണത്തിന്റെ വേദന കണ്ടിട്ട് സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം കാരണമായി, തന്റെ ഭർത്താവിന്റെ സ്നേഹം കാരണമായി, ഭർത്താവിനോട് തിരിച്ചുള്ള സ്നേഹം കാരണമായി എന്തോ ഒരു കഷ്ടപ്പാടിലാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് മനസ്സിലാക്കുകയാണ്. ഈ ഭർത്താവിന്റെ മരണത്തിന്റെ വെപ്രാളം കാണുന്ന സമയത്ത് വാ മുസീബത്ത, വാ മുസീബത്ത, എന്തൊരു കഷ്ടമാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്തൊരു പ്രയാസമാണ്, തന്റെ പ്രിയപ്പെട്ട പ്രിയതമന്റെ അന്ത്യനിമിഷം എത്ര ബുദ്ധിമുട്ടിലാണ് എന്ന് മഹദിയായ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ചോദിക്കുകയാണ്. അന്നേരം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മറുപടിയുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ നാം മനസ്സിലാക്കണം, നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോ അള്ളാഹു നമ്മുടെ ആജുബത്ത് നന്നാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ അടുക്കലുണ്ടാകും, നമ്മുടെ സ്നേഹം നിറഞ്ഞ നമ്മുടെ ഭാര്യമാരും മാതാപിതാക്കളും നമ്മോട് കൂടെ ഉണ്ടാകും. നാം മരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായി ഉണ്ടാകുന്ന ബേജാരതാണ്, എന്റെ മക്കളെ ഞാരാ നോക്കുക, എന്റെ ഭാര്യയെ ഞാരാ ഏറ്റെടുക്കുക. ഈ ചിന്തകളൊന്നും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നില്ല. തന്റെ ഭാര്യയ്ക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ബിലാലിനെ നഷ്ടമാവാൻ പോവുകയാണെങ്കിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന സങ്കടം, ബിലാൽ റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്കുണ്ടായ സങ്കടം, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ലോകത്തിൽ നഷ്ടപ്പെടാണല്ലോ എന്നുള്ളതാണ്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് തന്റെ ഭാര്യയെ ഈ ലോകത്ത് ഇട്ടേച്ചു പോവുകയാണല്ലോ എന്നുള്ള സങ്കടമായിരുന്നില്ല. മറിച്ച് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ കരയുന്നത്? ഒരിക്കലും നീ കരയാൻ പാടില്ല. ഈ പാവപ്പെട്ട ബിലാൽ ഈ ദുനിയാവിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട നേതാവാകുന്ന സയ്യിദുന മുഹമ്മദുർ റസൂൽ തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട ഹിസ്ബിനെയും പ്രവാചകനെയും സമൂഹത്തെയും പ്രവാചകനെയും പാർട്ടിയെയും കാണാൻ പോവുകയാണ്. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ സങ്കടപ്പെടുന്നത്? ഇത് എന്റെ അവസാന നിമിഷമാണ്, ഇതിൽ ഞാൻ ബുദ്ധിമുട്ടിലാണെങ്കിൽ ഈ നിമിഷം കഴിഞ്ഞത് മുതൽ ഞാൻ എന്റെ ഹബീബിന്റെ കൂടെയാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല, എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല, എനിക്ക് എന്റെ ഹബീബിനെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രമാണുള്ളത്. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ അവസാന നിമിഷത്തിൽ പറഞ്ഞ വാക്കുകളാണ് നാം പറഞ്ഞു വെച്ചത്. അവസാന നിമിഷത്തിൽ എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് എന്റെ പ്രിയപ്പെട്ട നേതാവിനെയാണ്. എന്തുകൊണ്ടും നീ ഒരിക്കലും എന്റെ നഷ്ടമേ എന്റെ ബുദ്ധിമുട്ടേ എന്ന് നീ പറയാൻ പാടില്ല. വലാകിൻ ഖൂലീ വാ ഫർഹതഹു വദൻ അൽഖൽ അഹിബ്ബത മുഹമ്മദൻ വഹിസ്ബ. പക്ഷേ തന്റെ പ്രിയപ്പെട്ട സ്നേഹം തുളുമ്പുന്ന ഭാര്യയെ നീ പറയേണ്ടത് എന്താണെന്നല്ലയോ, നാളെ ഞാൻ സന്തോഷിക്കാൻ പോവുകയാണ്, നാളെ ഞാൻ എന്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോവുകയാണ്. മാത്രമല്ല, പ്രവാചകന്റെ ഹിസ്ബാകുന്ന, പ്രവാചകന്റെ പാർട്ടിയാകുന്ന, പ്രവാചകന്റെ സ്വഹാബാക്കൾ അടങ്ങുന്ന മുഅ്മിനീങ്ങളുടെ സുന്ദരമായ സവിധത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു ദുഃഖവുമില്ല, യാതൊരു സങ്കടവുമില്ല, എനിക്കുള്ളതെന്റെ പ്രവാചകനെ കാണാനുള്ള അതിയായ സന്തോഷം മാത്രമാണെന്ന് സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഇത് നമുക്കുള്ള വലിയ ഒരു ചിന്തയും വലിയ ഒരു പാഠവുമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസിൽ നമുക്ക് കാണാം, ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅ,
ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ആഗ്രഹിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹവുമായി ഒരു മനുഷ്യൻ ജീവിച്ച് തന്റെ മരണസമയം എത്തുമ്പോ നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ ആഖിബത്ത് നന്നാവുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെ നമ്മെ കാണാനുള്ള ആഗ്രഹമുണ്ടാകും. അള്ളാഹു നമ്മെ ആഗ്രഹിക്കുന്നുണ്ട് കാണാനെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കുള്ള വഴിയാത്രയാണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് പ്രവാചക സ്നേഹത്തിന്റെ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ഇവരെല്ലാം പ്രവാചകരെ അതിയായി സ്നേഹിച്ചവരായിരുന്നു. ഇവർക്കെല്ലാം വേണ്ടത് പ്രവാചകന്റെ സാമീപ്യമായിരുന്നു. ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും അവർക്ക് പ്രവാചകനോടുകൂടെ ഒരുമിച്ച് കൂടാൻ, നബിയെ ഞങ്ങൾക്ക് അങ്ങയോടുകൂടെ ഒരുമിച്ച് കൂടാൻ കഴിയണം, നബിയെ ഞങ്ങൾക്ക് നിങ്ങളോടുകൂടെ സ്നേഹത്തോടുകൂടെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കെല്ലാവർക്കും അത് സാധ്യമാണ്. പക്ഷേ നാളെ ആഖിറത്തിലെത്തുമ്പോ നബിയേ, നിങ്ങൾ ഉന്നതങ്ങളിൽ ഉന്നതമായ സ്ഥലത്ത് നിങ്ങൾ വിരാജിക്കുകയായിരിക്കും. പാവപ്പെട്ട ഞങ്ങളെല്ലാം ഒരുപാട് സ്വർഗത്തിന്റെ അടിത്തട്ടിലായിരിക്കുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട നബിയെ, അങ്ങയോടുകൂടെ സ്വർഗത്തിൽ വസിക്കാൻ, അങ്ങയുടെ സാമീപ്യം കരഗതമാക്കാൻ ഞങ്ങൾക്ക് ആർക്കെങ്കിലും തൗഫീഖ് ഉണ്ടാകുമോ നബിയെ എന്ന് ചോദിച്ച് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ്. മയ്യുതുല്ലാഹ വർ റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മാറുകയാണെങ്കിൽ, റസൂലിനെ അനുസരിക്കുന്നവരായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുകൂടെ, അള്ളാഹുവിന്റെ മറ്റുള്ള അമ്പിയാക്കളോടുകൂടെ സ്വർഗത്തിൽ സന്തോഷപൂർവം വസിക്കാൻ സാധ്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ നിയമങ്ങളിൽ നിന്ന് ലവലേശം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ ദീനിനെ വളരെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ദീനിന്റെ കാര്യങ്ങളിൽ നാം കാർക്കശ്യം പുലർത്തുകയും ചെയ്യണം. ശുദ്ധമായ ദീനുൽ ഇസ്ലാം അത്രയും എളുപ്പമാണ്. ലായുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹു മനുഷ്യന് സാധിക്കാത്ത ഒന്നും തന്നെ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. ജനങ്ങളോട് അല്ലാഹു കൽപ്പിച്ചത് ഒന്നേ ഒന്ന് മാത്രമാണ്. ജനങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ അത്രേ കൽപ്പിച്ചിട്ടുള്ളൂ. അതിലപ്പുറം ഒന്നും പരിശുദ്ധമായ ഖുർആനിലോ ഹദീസുകളിലോ അല്ലാഹുവിന്റെ കൽപ്പനകളിലോ നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ എന്തുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ നമുക്ക് ഗൗരവമായി പ്രയാസകരമായി തോന്നുന്നു? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ പിടുത്തത്തിൽ അമർന്നവനാണ് നാമെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ പ്രയാസമാണ്, നിസ്കരിക്കാൻ കഴിയില്ല, നമുക്കതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സമയമുണ്ടാവുകയില്ല. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം. ായ ഓരോ ആളുകളോടും അവരുടെ ശരീരങ്ങൾക്കും അവരുടെ മനസ്സുമായുള്ള ബന്ധമുണ്ടല്ലോ. അതിനേക്കാൾ മാരകമായ, അതിനേക്കാൾ ഭയാനകമായ, അതിനേക്കാൾ വലുതായ ബന്ധമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള സകല മുഅ്മിനീങ്ങളോടുമുള്ളത്. എനിക്ക് എന്റെ ശരീരത്തോടുള്ള ബന്ധത്തെക്കാൾ എന്റെ ശരീരത്തോട് എന്റെ പ്രവാചകനാണ് ബന്ധമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിടവറിഞ്ഞു പോകാനിരിക്കുന്ന സമയത്ത് ലോകത്ത് ഏതൊരു മനുഷ്യനും കടന്നു വരാവുന്ന മരണവേദനയുണ്ടല്ലോ.
സാധാരണ മനുഷ്യന്മാർക്ക് എത്രയാണോ മരണവേദന, അതിന്റെ ഇരട്ടിയാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന വേദന. കാരണം ഒരു മനുഷ്യനെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ അയാൾ അദ്ദേഹത്തെ അള്ളാഹു പരമാവധി പരീക്ഷിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ വളരെ പ്രധാനിയായിരുന്ന തന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ നൂലാമാലകൾ മാത്രം അള്ളാഹു നൽകിയ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകാനുള്ള കാരണം എന്താണ്? അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകിയിരുന്നു, സൗന്ദര്യവാന്മാരായ സന്താനങ്ങൾ നൽകിയിരുന്നു, ഒരുപാട് ആടുമാടുകൾ, ഒരുപാട് സമ്പത്തുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇബ്ലീസ് ഒരിക്കൽ അള്ളാഹിനോട് പറയാണ്, അള്ളാഹുവെ അയ്യൂബിന്റെ മഹത്വം നീ പറയുന്നുണ്ടല്ലോ, അയ്യൂബ് നബി നിന്നെ ആരാധിക്കാനുള്ള കാരണം ഒന്നേ ഒന്ന് മാത്രമാണ്, നീ അവന് നൽകിയ എല്ലാ സമ്പത്തുകളും നീ അവന് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടല്ലോ, അതിനെ നീ തിരിച്ചെടുക്കുകയാണെങ്കിൽ അയ്യൂബ് ജീവിതത്തിൽ ഒരു തവണ പോലും നിന്നെ ചിന്തിക്കുകയില്ല. അല്ലാ അയ്യൂബ് നബിയെ പറ്റി അള്ളാഹിനോട് പോയി കുറ്റം പറഞ്ഞു കൊടുക്കാണ് ഇബ്ലീസ്. അന്നേരം അള്ളാഹ് നൽകിയ മറുപടി ഉണ്ട്, അയ്യൂബ് നബിക്ക് ഞാൻ നൽകിയ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാണ്, പക്ഷേ അതിന്റെ പേരിലല്ല അയ്യൂബ് എന്നെ ആരാധിക്കുന്നത്. അങ്ങനെ എങ്ങാനുമുള്ള തോന്നൽ നിനക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഇബ്ലീസേ, നീ എന്റെ അയ്യൂബിന്റെ എല്ലാ സകലവിധ അനുഗ്രഹങ്ങളെയും എടുത്തുകൊണ്ടുപോകാൻ നിനക്ക് ഞാൻ കഴിവ് തരികയാണ്, എല്ലാ സൗഭാഗ്യങ്ങളെയും നശിപ്പിച്ച് കളയാനുള്ള സൗഭാഗ്യം, അതിനുള്ള അവസരം ഞാൻ നിനക്ക് നൽകുകയാണ്, അതിനുള്ള പെർമിഷൻ ഞാൻ നിനക്ക് നൽകുകയാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ സന്താനങ്ങളെല്ലാം ഒരു വീട്ടിലിരുന്നു കൊണ്ട് സന്തോഷപൂർവം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ സന്തോഷപൂർവമായി സംഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, സൽക്കാരത്തിൽ ഏർപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇബ്ലീസ് വന്നുകൊണ്ട് ആ വീടിനെ പരിപൂർണമായി കത്തിച്ച് ചാമ്പലാക്കുകയാണ്. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ ഇവരെല്ലാം ആ നിമിഷം തന്നെ കരിഞ്ഞ് മരണപ്പെട്ടുപോയി. അപ്പോഴും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പണി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ സ്മരണകളിൽ തന്റെ ജീവിതം നിത്യമാക്കിയ സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്, പ്രിയപ്പെട്ട അയ്യൂബേ, നീ ഇപ്പോഴും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണോ? നിന്റെ സന്താനങ്ങളെല്ലാം അങ്ങ് നിന്റെ വീടിന്റെ ഉള്ളിൽ കരിഞ്ഞു കത്തിച്ചാമ്പലായിരിക്കുകയാണ്. വേണമെങ്കിൽ മക്കളെ പോയി നോക്കിക്കോ, അല്ലാതെ ഇവിടെ നിസ്കരിച്ചിരിക്കല്ല എന്ന് പറഞ്ഞു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം നൽകിയ മറുപടി ഉണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവിടെയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ സാധ്യമാവുകയാണെങ്കിൽ വലിയ കൂലിയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അതിലേക്ക് കടക്കുകയല്ല, മഹാനായ അയ്യൂബ് നബി അപ്പൊ നൽകുന്ന ഒരു മറുപടിയുണ്ട്. എന്റെ സന്താനങ്ങളും എന്റെ സൗഭാഗ്യങ്ങളും എല്ലാം എനിക്ക് നൽകിയത് എന്റെ നാഥനായ അല്ലാഹു ആണ്, അതുകൊണ്ട് അതിനെ എപ്പ വേണമെങ്കിലും തിരിച്ചെടുക്കാനുള്ള കഴിവും അതിന്റെ ശക്തിയും എന്റെ നാഥനായ അല്ലാഹുവിന് മാത്രമാണ്. എന്റെ മക്കളെ അല്ലാഹു തിരിച്ചു വിളിച്ചാൽ എനിക്കതിന് സങ്കടമോ പരാതിപ്പെടാനോ അവകാശമില്ല, കാരണം എന്റെ മക്കളെ തന്നെ അല്ലാഹുവാണ്, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഇവിടെ ഇബ്ലീസ് പരാജയപ്പെടാൻ രണ്ടാമതായി മഹാനവർക്കുണ്ടായിരുന്ന ഒരുപാട് ഏക്കർ ശേഷിച്ചു, എല്ലും മാംസവും എല്ലാം നുരുമ്പിച്ച് അടർന്നു വീണ് ഭൂമിയുടെ താഴയിലേക്ക് താഴ്ന്നു പോവുകയാണ്. തന്റെ ശരീരത്തിലാകെയുള്ളത് രക്തമോടുന്ന ചില്ലറ ഞരമ്പുകൾ മാത്രം അവശേഷിച്ച് ചീഞ്ഞളിഞ്ഞ് നാറി ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ പറ്റാതെയായി. അയൽവാസികളെല്ലാം അടിയോടിക്കുകയാണ്, തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്, അവിടെ എത്തിയാൽ അവിടെയുള്ള ആളുകളും ആട്ടുകയാണ്. കാരണം ശക്തമായ മണമുണ്ട്, ശക്തമായ പ്രയാസമുണ്ട്, അയൽവാസികൾക്ക് പകർച്ചവ്യാധിയാകുമെന്ന ഭയമുണ്ട്. എല്ലാവരും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഒഴിവാക്കാൻ തുടങ്ങി. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം മരുഭൂമിയുടെ ഉള്ളറകളിൽ ജനങ്ങൾക്കാർക്കും ശല്യമില്ലാത്ത മേഖലയിൽ തന്റെ പ്രിയപ്പെട്ട റഹ്മ എന്ന ഭാര്യയുമായി ഏകാന്ത ജീവിതം തന്റെ ഭാര്യയും താനും അടങ്ങുന്ന രണ്ടു പേര് മാത്രമുള്ള ഒരു ലോകത്തേക്ക് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ചുരുങ്ങിപ്പോയി. അപ്പോഴും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവേ എന്റെ അസുഖമൊന്നും മാറ്റിത്തരണേ,
എന്നൊരിക്കലും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ല. എന്റെ ഈ പ്രയാസങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാ എന്നും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഒരു ദുആ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഒറ്റ ദുആ, അല്ലാഹുവേ ഈ പാവപ്പെട്ട അയ്യൂബിനെ നീ എങ്ങനെ പരീക്ഷിച്ചാലും അയ്യൂബിനെ അതൊരു വിഷയമേ അല്ല അല്ലാ, പക്ഷേ എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും നീ കൊണ്ടുപോയി എന്റെ രണ്ട് അവയവങ്ങളെ മാത്രം നീ ബാക്കി വെക്കണേ അല്ലാ. ഒന്ന് എന്റെ നാവാണെങ്കിൽ രണ്ടാമത്തേത് നീ എന്റെ ഹൃദയമാണ്. എന്തുകൊണ്ടാണ് പടച്ചോനെ എന്റെ നാവിനെയും എന്റെ ഹൃദയത്തെയും നീ കൊണ്ടുപോകരുത്? കാരണം എന്താണ്? എനിക്ക് സദാസമയവും തന്റെ തൊണ്ടയിൽ റൂളുള്ള കാലത്തോളം നിന്നെ സ്മരിക്കാൻ നിന്നെ പറ്റി ചിന്തിക്കാൻ എന്റെ കൽബും അനിവാര്യമാണ് അല്ലാ. അതുകൊണ്ട് ഒരിക്കലും ഈ പാവപ്പെട്ട അയ്യൂബിന്റെ ഹൃദയവും നാവും നീ കവർന്നൊടുക്കല്ല അല്ലാ. അത് രണ്ടു മാത്രം പടച്ചോനെ നീ കൊണ്ടുപോകരുത്. കാരണം എന്താണ്? എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയല്ല, ജീവിക്കുന്ന കാലം അത്രയും നിന്നെ പറ്റി ചിന്തിക്കാൻ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പിന്നീട് അല്ലാഹു നൽകിയ മറുപടി, അതിനുള്ള സമ്മാനം, ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട റഹ്മ എന്ന ഭാര്യ എന്നിങ്ങനെ ഓരോ വീട്ടുജാലകൾക്ക് പോകും, ഓരോ വീട്ടിലും ജോലി നിർത്തണം സമയം. അപ്പോ ഓരോ വീട്ടിലും പോയി വേലകൾക്ക് പോയി എന്തൊക്കെയാണ് കിട്ടുന്നത് അതുമായി. കാരണം ഇത് അയ്യൂബ് നബിയുടെ ഭാര്യയാണ് ഞാനെന്ന് ജനങ്ങളോട് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് പിന്നെ കടക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ദുഃഖകരമായ സാഹചര്യമായി അവസാനം ഒരിക്കൽ ഒരു വീട്ടിൽ കയറി ഒരു വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു എല്ലാ വീട്ടുകാരും ആട്ടാൻ തുടങ്ങിയ സന്ദർഭമായപ്പോ സാധാരണ തന്റെ ഭർത്താവ് കടന്നിരുന്ന സ്ഥലത്ത് നോക്കിയപ്പോ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പകരം നല്ല കൊടുത്ത സുഖനായ പഴയതിനേക്കാൾ എത്രയോ സൗന്ദര്യം കൂടിയ ഒരു മനുഷ്യനെ കാണാനാണ്. അപ്പൊ മഹതിയായ റഹ്മാബിയോന്ന് ചോദിക്കാൻ, ഇവിടെ ഒരു ഒന്നിനും വയ്യാത്ത അവശനായ കിടപ്പിലായിരുന്ന ഒരു രോഗി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തെ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞ അയ്യൂബ് നബി. കാരണം അയ്യൂബ് നബി കണ്ടിട്ടില്ല, മൂപ്പര ശരീരത്തിന്റെ മൂപ്പര എങ്ങനെ കാണുന്നു. അങ്ങനെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം നൽകുന്ന മറുപടിയാണ് തന്റെ ഭാര്യ പ്രാണപ്പെടാൻ തുടങ്ങിയപ്പോ പറയുകയാണ്, അല്ലാഹു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നൽകിയ സമ്മാനം ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ഒരു അരുവി തീർത്ത് ആ അരുവിയിൽ മുങ്ങുന്നതോടുകൂടെ തന്റെ സകലമായ അസുഖങ്ങളും ഭേദപ്പെടുകയാണ്, തന്റെ സകലമായ ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോവുകയാണ്, തന്റെ ശരീരം പഴയതിനേക്കാൾ മനോഹരമായി കടന്നു വരികയാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന അമ്പിയാക്കളാണ്, അതിൽ ഒരാളായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരാണ് സയ്യിദുന മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയാണ് ഇവർ പരീക്ഷണങ്ങളുടെ സമയത്ത് അല്ലാഹുവിനെ തള്ളി പറയുന്നുണ്ടോ, അല്ലാഹുവിനെ ഉപേക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്, എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മഹാനായ പ്രവാചകർ ഞാൻ പറഞ്ഞത് മാത്രം പൂർത്തീകരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ സമയത്ത് നമ്മെപ്പോലെ സാധാ ജനങ്ങൾക്കുള്ളതിന്റെ ഇരട്ടി വേദനയാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിടേണ്ടി വന്നത്. കാരണം പ്രവാചകർക്ക് ഒരു മനുഷ്യന്റെ ഒരു ഇരട്ടി വേദന അനുഭവിക്കേണ്ടി വന്നത് ഈ ലോകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അവസാന പരീക്ഷണമാണ്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടിയ ചാൻസിൽ അവസാന നിമിഷത്തിൽ പരമാവധി ഇതുവരെ പരീക്ഷിച്ചു, ഇനി അവസാന നിമിഷത്തിലുള്ള പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ പോലും അല്ലാഹു വെറുതെ വിട്ടില്ല, ശക്തമായ പരീക്ഷണം നൽകി രണ്ട് മനുഷ്യരുടെ വേദന നൽകുകയാണ്. ഈ വേദന കൊണ്ട് മഹാനായ പ്രവാചകർ പുളയുന്ന സമയത്തും ഇന്നലിൽ മൗതി സഖറാത്, പ്രിയപ്പെട്ട ആയിഷ മരണത്തിന് ശക്തമായ വേദനയാണ്, അസഹ്യമായ വേദനയാണ് എന്ന് മഹാനായ പ്രവാചകർ ആയിഷ ബീവിയോട് പറയുകയാണ്. എന്നിട്ട് പ്രവാചകർ നൽകുന്ന ഒരു മറുപടിയുണ്ട് മഹാനായ അസ്റാഇൽ അലൈഹിസ്സലാമിനോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു അപേക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലിന് വേദന സഹിക്കാൻ കഴിയാതെ അസഹ്യമായ വേദന വന്നപ്പോഴും പ്രവാചകർക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, പ്രിയപ്പെട്ട അസ്റാഇൽ ഒരിക്കലും ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന്റെ റൂഹ് നീ പിടിക്കരുത്, എന്റെ ഉമ്മത്തിന് വളരെ നൈർമല്യത്തോടുകൂടെ മൃദുലമായി മാത്രമേ അവരുടെ റൂഹുകൾ നീ പിടിക്കാൻ പാടുള്ളൂ എന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുന മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേദന പ്രവാചകൻ
എന്നുള്ള വേദനയുടെ പൗതിയെന്ന് മാത്രമല്ല തീരെ വേദനയില്ലാത്ത കോളത്തിലുണ്ട് ഉമ്മത്തിനെ പിടിക്കണേ. എന്റെ വേദന കുറച്ച് തന്നെ എന്നല്ല പ്രവാചകർ പറഞ്ഞത്, തന്റെ വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ടും അവിടെ നിങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മത്തിന്റെ വേദന കുറച്ചു കൊടുക്കണേ. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ഔഫുസിഹിം. നബിയാണ് ഓരോ മുഅ്മിനിനോടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്, നമ്മുടെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അവസരത്തിൽ അവസാനമായി പ്രവാചകർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ വേദന കൊണ്ട് പുളയുന്ന സമയത്ത്, ശക്തമായ വേദന കൊണ്ട് പുളയുന്ന സമയത്ത്, ഉമ്മതി ഉമ്മതി അസ്വലാ, എന്റെ സമൂഹമേ നിങ്ങൾ നിസ്കാരത്തെ മുറുകെ പിടിക്കണേ. എന്റെ നിസ്കാരം എന്ന പരിശുദ്ധമാകുന്ന സമ്മാനത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ നാം ചിന്തിക്കേണ്ടതുണ്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകർ വളരെ വിശ്വസ്തയോടുകൂടെ നമ്മെ ഏൽപ്പിച്ച ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ട നിസ്കാരമാണ്. നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ 10 പ്രാവശ്യങ്ങളോളം മടങ്ങി പോയി, അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് 50 വക്ത് നിസ്കാരം താങ്ങുകയില്ല, എന്റെ ഉമ്മത്തിന് 45 താങ്ങുകയില്ല, എന്റെ ഉമ്മത്തിന് 40 പോലും താങ്ങില്ല, എത്രത്തോളം എന്റെ ഉമ്മത്തിന് 10 വക്ത് നിസ്കാരം, 10 സമയങ്ങളിൽ ഒരു ദിവസം നിസ്കരിക്കാൻ സാധ്യമല്ല അല്ലാഹ്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിനെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. 5 വക്താക്കി ചുരുക്കുന്നത് വരെ പ്രവാചകർ അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി പ്രവാചകർ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകാൻ 50 വക്തുള്ള നിസ്കാരം 5 വക്ത് നിസ്കാരമാക്കി ചുരുക്കിയിട്ടും ഈ 5 വക്ത് നിസ്കാരം പോലും നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ വീട്ടുവേലകൾ നമ്മെ അനുവദിക്കുന്നില്ല, നമ്മുടെ ജോലി തിരക്കുകൾ നമ്മെ അനുവദിക്കുന്നില്ല, നമ്മുടെ ദുനിയാവിന്റെ ശോകതകൾ നമ്മെ ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ റബീഉൽ അവ്വലിന്റെ സന്ദേശം, അതല്ലെങ്കിൽ മീലാദുൻ നബിയുടെ ഈ സന്ദേശമെങ്കിലും, പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ച പ്രിയപ്പെട്ട ഈ നിസ്കാരം എന്നുള്ള പരിശുദ്ധമാകുന്ന സമ്മാനം, ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ ഞാനോ എന്റെ കുടുംബമോ ഒരിക്കലും തന്നെ അതിനെ ഞാൻ ഖദാ ആക്കുന്ന സമയമോ സന്ദർഭമോ ഉണ്ടാവുകയില്ല എന്നുള്ളതാകണം. നിസ്കരിക്കുക എന്നുള്ളതല്ല, നിസ്കാരം എങ്ങനെ ഖദാ ആയി പോകുന്നു, ഖദാ ആകാതെ നിസ്കരിക്കും ഞാൻ, അതുപോലെ എന്റെ മക്കളും എന്ന ഒരു തീർച്ച നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പരിശ്രമം നടത്തിയ പ്രിയപ്പെട്ടവർ സൂചിപ്പിച്ചതുപോലെ അതിന്റെ കൺവീനറായ ബഹുമാനപ്പെട്ട അബൂഹാജി ഒരുപാട് പരിശ്രമങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിച്ചവരാണ്. അല്ലാഹു അദ്ദേഹത്തിനും സാമ്പത്തികമായി ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരുപാട് സഹോദരന്മാർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അതുപോലെ ഇന്ന് ഈ സദസ്സിൽ ചായ നൽകുന്നത് പഴയ ജലീൽ എന്ന സഹോദരനാണ്. തന്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മധുരം നൽകുന്ന പ്രിയപ്പെട്ട ജലീലിന്റെ സഹോദരൻ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മുറഹീമായ തമ്പുരാനെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബർ ജീവിതം ഈ സ്വർഗീയമാക്കണേ അല്ലാഹ്, സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഇന്നും ഇന്നലകളുമായി പരിപാടികൾക്ക് വേണ്ടി സഹകരിച്ച് സഹായിച്ച തന്റെ തടികളും സമ്പത്തുമെല്ലാം സമർപ്പിച്ച ഒരുപാട് സഹോദരന്മാർ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. അല്ലാഹു നബിയെ നമ്മിലെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ.